അതേ നിലക്ക് ആദം അലൈഹിസ്സലാമിന്റെ വാരിയെല്ലിരുന്നിട്ട് നമ്മളെ ഉമ്മയാകുന്ന ഹവ്വാ റളിയല്ലാഹു അൻഹ പഠിച്ചിരു സ്വർഗത്തിൽ ജന്നത്തിലായിരുത്തി. അള്ളാഹ് ചെല്ലിയതെങ്ങനെ? ഭൂമിയിൽ ഒരു ഖലീഫ ഞാൻ ആക്കുന്നു, നോക്കി ഹിക്മത്ത് നോക്ക്, സ്വർഗത്തിൽ ആക്കിയിട്ട് സ്വർഗത്തിലിരുത്തി. സ്വർഗത്തിൽ നല്ല കൊശിയിൽ ഇരിക്കുമ്പോ ബാപ്പമെല്ലാം ഞങ്ങൾ ഉമ്മനെ തൊടാൻ പോയി. അപ്പൊ അള്ളാഹ് ചെല്ലിയെന്നറിയോ, ഭാര്യനെ തൊടാനായിട്ടില്ല, അദ്ദി മഹ്റഹ മഹർ കൊടു. ഭാര്യനെ തൊടണെങ്കിൽ എന്താക്കണോ? എന്തോടോ മഹർ ചെല്ലിയാ മതിയാവല്ലോ, കൊടുക്കണോ? ഇത് ചെല്ലിട്ട് സുബാണ മകനെ കൊണ്ടിട്ട് കാപ്പാട്ടിൽ വെച്ചിന്. രണ്ടു മൂന്നാ കഴിഞ്ഞിട്ട് ഇതന്നെ നിനക്കൊരു മഹറും സാധനം വന്നു, ഇവിടെ ഞാൻ കാപ്പാട്ടിൽ വെച്ചിനേ വാ തരുന്നേ വാ നാളെ വെക്കാമാ. അള്ളാഹു മല കാക്കട്ടെ. ഇങ്ങനെ പലതും ഞമ്മ ചെയ്യുന്നു, പിന്നീടൊക്കെ ഞങ്ങളെ കിടാക്ക നന്നാന്നേ. കിടാക്ക നന്നാവണമെങ്കിൽ കുടുംബബന്ധം അത് തുടക്കന്നെ മംഗലം അതെല്ലാം ചെല്ലണമെങ്കിൽ അഞ്ചു ദിവസത്തെ വാഹ് വേണം. ഇവിടെ ഇപ്പോ ഇവിടെ വാഹത്തിന്റെ ആളില്ലാത്ത കൊണ്ടല്ലോ എന്നെ വിളിച്ചത്. അതുകൊണ്ട് അള്ളാഹു അവർക്ക് പറയാനുള്ള തൗഫീഖ് കേട്ടെ. കുടുംബം നന്നാവണമെങ്കിൽ കുടുംബിണി നന്നാവണം. അതുകൊണ്ട് തന്നെ ഒരു കുടുംബിണി എങ്ങനത്തതാവണോ അതെല്ലാം വിശദീകരിച്ച് പറയേണ്ടതാണ്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാം നഷ്ടം വന്നത്. അല്ലാഹു നമ്മളെ നന്നാക്കട്ടെ. അങ്ങനെ അബുൽ ബഷർ ആദം അലൈഹിസ്സലാമിന് അള്ളാഹ് പറഞ്ഞു, അദ്ദി മഹ്റഹ മഹ്റ് കൊടു. എന്താ മഹ്റ്? അപ്പൊ ഞങ്ങളെ ബാപ്പ കൊടുത്ത മഹ്റ് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വലാത്താൻ. എപ്പോഴോ ജനിക്കാനുള്ള ഖാതിമുൻ നബീൻ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിന്റെ അവിടുത്തെ സ്വലാത്ത് പറഞ്ഞു. ആര്? ആദം അലൈഹിസ്സലാം. അവിടെ നിന്നാണ് സ്വലാത്ത് തുടക്കം. പിന്നെ സ്വലാത്ത് തുടങ്ങിയത് ഷഅബാൻ മാസത്തിലാണ്. അതുകൊണ്ടല്ലേ അല്ലാഹ് പറഞ്ഞത് വജബു ഷഹ്റുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസം, വശബാനു ഷഹ്രി ഷഅബാനു എന്റെ മാസം. ആരെ മാസം? മുഹമ്മദ് മുസ്തഫ. റമളാനു ഷഹ്റു കുല്ലു ഉമ്മത്തി, റമളാനു സർവരുടെയും മാസമാണ്. അതുകൊണ്ട് മുഅ്മിനുകളെ നമ്മൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂല് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുക്കാൻ, തങ്ങളോടുള്ള മുഹബ്ബത്ത് വെക്കാൻ. റസൂലുള്ളാഹിന്റെ ഇഷ്ക് എന്ന് പറയണമെങ്കിൽ റസൂലുള്ളാഹിനെ അടുക്കണം. അള്ളാഹുവിന്റെ റസൂലിനെ അടുക്കണമെങ്കിൽ ഇന്ന ഔലാ ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ, എന്നോട് ഏറ്റവും അടുത്തുള്ളവൻ, എന്നോട് ഏറ്റവും മുഹബ്ബത്തുള്ളവൻ, കൂടുതലും സ്വലാത്ത് പറയുന്നവനാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വലാത്ത് ഏറെ ചൊല്ലിട്ട് അല്ലാഹുവിനോട് ദുആ ചൊല്ലിട്ട് അല്ലാഹുവിനോട് ദുആ.